പത്താം ക്ലാസ് ജീവശാസ്ത്രം ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയ പ്രധാന ആശയങ്ങൾ സന്ദേശങ്ങളുടെ രൂപപ്പെടലും പ്രേഷണവും ജനറേഷൻ ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൽസസ് സിനാപ്സ് സിനാപ്സിലൂടെയുള്ള ആവേഗങ്ങളുടെ പ്രേഷണം സിനാപ്സ് ആൻഡ് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൽസസ് ത്രൂ സിനാപ്സ് വിവിധതരം തരം നാടികൾ ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് നവ്സ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് നാഡീവ്യവസ്ഥയുടെ കൂടുതൽ കാര്യങ്ങളെക്കുറിച്ചാണ് നാഡീവ്യവസ്ഥയ്ക്ക് പ്രധാനമായും മൂന്ന് ഭാഗങ്ങളുണ്ട് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തിരിച്ചറിഞ്ഞു മസ്തിഷ്കം ബ്രെയിൻ സുഷംന സ്പൈനൽ കോഡ് നാഡികൾ നർവ്സ് ഈ മൂന്ന് ഭാഗങ്ങളാണ് നാഡീവ്യവസ്ഥയുടെ പ്രധാനമായ ഭാഗങ്ങൾ എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് നാഡീവ്യവസ്ഥയെ പ്രധാനമായും രണ്ട് വിഭാഗമായി തരംതിരിക്കുന്നുണ്ട് ഒന്ന് കേന്ദ്ര നാഡീ വ്യവസ്ഥ രണ്ടാമത്തെ ഭാഗം പെരിഫറൽ നാഡീ വ്യവസ്ഥ ദ നർവസ് സിസ്റ്റം കൺസിസ്റ്റ് ഓഫ് ടു പാർട്സ് നെയ്മലി ദ സെൻട്രൽ നാർവസ് സിസ്റ്റം ആൻഡ് ദ പെരിഫറൽ നർവസ് സിസ്റ്റം നൽകിയ ചിത്രീകരണം ഒന്ന് ശ്രദ്ധിക്കൂ കേന്ദ്ര നാഡീവ്യവസ്ഥയും പെരിഫറൽ നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ചിത്രീകരണമാണ് കേന്ദ്ര നാഡീവ്യവസ്ഥയിൽ രണ്ട് ഭാഗങ്ങളാണ് മസ്തിഷ്കം അഥവാ ബ്രെയിൻ സുഷുംന അഥവാ സ്പൈനൽ കോഡ് ഈ രണ്ട് ഭാഗങ്ങൾ ഉൾപ്പെടുന്ന നാഡീവ്യവസ്ഥയാണ് കേന്ദ്ര നാഡീവ്യവസ്ഥ പെരിഫ്രൽ നാഡിവ്യവസ്ഥയിൽ വരുന്നത് നാഡികളാണ് നാഡികളെ അവ എവിടെ നിന്നാണോ ഉത്ഭവിക്കുന്നത് അതിനടിസ്ഥാനത്തിൽ നാഡികളെ രണ്ടായി തരംതിരിക്കുന്നു ഒന്നാമത്തത് ശിരോ നാഡികളാണ് ക്രാനിയൽ നൗസ് മസ്തിഷ്കത്തിൽ നിന്ന് തുടങ്ങുന്ന നാടികളെയാണ് ശിരോ നാഡികൾ അഥവാ ക്രാനിയൽ നൗസ് എന്ന് പറയുന്നത് ശിരോ നാടികൾ പന്ത്രണ്ട് ജോഡിയാണ് രണ്ടാമത്തത് സുഷിംനയിൽ നിന്ന് ആരംഭിക്കുന്ന നാടികളാണ് ഈ നാടികളെ നമ്മൾ പറയുന്നത് സുഷിംന നാടികൾ എന്നാണ് സ്പൈനൽ നവ്സ് സുഷിംനാനാഡികൾ മുപ്പത്തി ഒന്ന് ജോഡി നാടികളുണ്ട് ഈ രണ്ട് നാടികൾ ഉൾപ്പെടുന്ന വ്യവസ്ഥയാണ് പെരിഫറൽ നാഡി വ്യവസ്ഥ നിങ്ങൾ മനസ്സിലാക്കിയ ആശയങ്ങൾ നൽകിയിരിക്കുന്ന ആശയ ചിത്രീകരണത്തിൽ പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുമല്ലോ പൂർത്തിയാക്കിയ ചിത്രീകരണം സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തണം കേന്ദ്ര നാഡീവ്യവസ്ഥയിലെ ഭാഗങ്ങളും അവയുടെ ഘടനയും എന്തെല്ലാമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ആദ്യ ഭാഗമായിട്ടുള്ള മസ്തിഷ്കം ബ്രെയിൻ നാഡീവ്യവസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം ബ്രെയിൻ ഈസ് ദ സെൻട്രൽ പാർട്ട് ഓഫ് ദ സിസ്റ്റം മസ്തിഷ്കത്തിൻ്റെ സംരക്ഷണവും പോഷണവും എങ്ങനെയെല്ലാമാണ് എന്ന് നമുക്ക് നോക്കാം ഹൗ ദ ബ്രെയിൻ ഗെറ്റ്സ് ന്യൂട്രീഷ്യൻ ആൻഡ് പ്രൊട്ടക്ഷൻ തലയോടിനുള്ളിലാണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെടുന്നത് ദ ബ്രെയിൻ ഈസ് പ്രൊട്ടക്റ്റഡ് ഇൻസൈഡ് ദ സ്കൾ ചിത്രം ശ്രദ്ധിക്കൂ തലയോടിനുള്ളിലായി മസ്തിഷ്കത്തിന് മുകളിൽ മൂന്ന് സ്തര പാളികൾ കൂടി കാണപ്പെടുന്നുണ്ട് മസ്തിഷ്കത്തിനെ പൊതിഞ്ഞ് മൂന്ന് സ്തര പാളികളുള്ള ആവരണം കാണപ്പെടുന്നുണ്ട് ഈ ആവരണമാണ് മെനിഞ്ചസ് ബ്രെയിൻ ഈസ് കവേർഡ് ബൈ എ ത്രീ ലയേഡ് മെമ്പ്രേ കാൾഡ് മെനിഞ്ചസ് മിനിഞ്ചസിൻ്റെ ആന്തര പാളികൾക്കിടയിലും മസ്തിഷ്ക അറകളിലും ഒരു ദ്രാവകം നിറഞ്ഞിരിക്കുന്നു ഈ ദ്രാവകത്തിനെ പറയുന്ന പേരാണ് സെറിബ്രോ സ്പൈനൽ ദ്രവം ദ സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഇസ് ഫിൽഡ് വിത്തിൻ ദ ഇന്നർ മെംബ്രെയിൻസ് ഓഫ് മെനിഞ്ചസ് ആൻഡ് ദ വെൻട്രിക്കിൾസ് ഓഫ് ദ ബ്രെയിൻ വെൻട്രിക്കിൾ എന്നുള്ളത് മസ്തിഷ്ക അറയെ പറയുന്ന പേരാണ് അപ്പോൾ മസ്തിഷ്കത്തിലെ അറയ്ക്കകത്തും മെനിഞ്ചസിൻ്റെ ആന്തര പാളികൾക്കിടയിലും കാണുന്ന ദ്രാവക ഭാഗമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം ഈ സെറിബ്രോസ്പൈനൽ ദ്രവം രക്തത്തിൽ നിന്ന് രൂപപ്പെട്ട് രക്തത്തിലേക്ക് തന്നെ ആകിരണം ചെയ്യപ്പെടുന്ന ദ്രാവക ഭാഗമാണ് സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഫോംഡ് ഫ്രം ദ ബ്ലഡ് ആൻഡ് ഈസ് റീ അബ്സോർബ്ഡ് ഇൻ ടു ദ ബ്ലഡ് സെറിബ്രോസ്പൈനൽ ദ്രവത്തിന് വ്യത്യസ്തങ്ങളായ ധർമ്മങ്ങളുണ്ട് മസ്തിഷ്ക കലകൾക്ക് പോഷക ഘടകങ്ങൾ ഓക്സിജൻ എന്നിവ നൽകുക ടു പ്രൊവൈഡ് ന്യൂട്രിയൻസ് ആൻഡ് ഓക്സിജൻ ടു ദ ടിഷ്യൂസ് ഓഫ് ദ ബ്രെയിൻ മസ്തിഷ്കത്തിനുള്ളിലെ മർദ്ദം ക്രമീകരിക്കുക റെഗുലേറ്റ് ദ പ്രഷർ ഇൻസൈഡ് ദ ബ്രെയിൻ മസ്തിഷ്കത്തെ ക്ഷതങ്ങളിൽ നിന്ന് സംരക്ഷിക്കുക ടു പ്രൊട്ടക്ട് ദ ബ്രെയിൻ ഫ്രം ഇഞ്ചുറീസ് ഇത്രയും ധർമ്മങ്ങൾ നിർവഹിക്കുന്ന ദ്രാവകമാണ് സെറിബ്രോസ്പൈനൽ ദ്രവം ഇപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കിയത് മസ്തിഷ്കം എങ്ങനെയെല്ലാമാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് മസ്തിഷ്കത്തിൻ്റെ പോഷണം എങ്ങനെയാണ് എന്നുള്ള കാര്യമാണ് ഈ രണ്ട് സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കുറിപ്പ് തയ്യാറാക്കണം തയ്യാറാക്കിയ കുറിപ്പ് സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തണം സൂചകങ്ങളൊന്നുകൂടി പറയാം മസ്തിഷ്കത്തിൻ്റെ സംരക്ഷണം പ്രൊട്ടക്ഷൻ ഓഫ് ദ ബ്രെയിൻ മസ്തിഷ്കത്തിൻ്റെ പോഷണം നറിഷ്മെൻറ്റ് ഓഫ് ദ ബ്രെയിൻ ജീവൽ പ്രവർത്തനങ്ങളെ എല്ലാം നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് മസ്തിഷ്കത്തിൻ്റെ വിവിധ ഭാഗങ്ങളാണ് ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ ബ്രെയിൻ കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ് ആൾ ലൈഫ് ആക്ടിവിറ്റീസ് മസ്തിഷ്കത്തിലെ വിവിധ ഭാഗങ്ങൾ ഭാഗങ്ങളേതെല്ലാമാണ് അതിൻ്റെ ഘടന ധർമ്മം എന്തെല്ലാമാണ് എന്ന് കൃത്യമായി അറിഞ്ഞാലേ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ച് ധാരണ നമുക്കുണ്ടാവും അത് അറിയുന്നതിനായി നമുക്കൊരു വീഡിയോ കണ്ടുനോക്കാം വസ്ഥയുടെ കേന്ദ്രമാണ് മസ്തിഷ്കം തലയോടിനുള്ളിലാണ് മസ്തിഷ്കം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് മസ്തിഷ്കത്തെ പൊതിഞ്ഞ് മൂന്ന് സ്തരപാളികളുള്ള മെനിഞ്ചസ് എന്ന ആവരണമുണ്ട് മെനിഞ്ചസിന്റെ ആന്തരപാളികൾക്കിടയിലും മസ്തിഷ്ക അറകളിലും സെറിബ്രോസ്പൈനൽ ദ്രവം നിറഞ്ഞിരിക്കുന്നു രക്തത്തിൽ നിന്ന് രൂപപ്പെടുന്ന സെറിബ്രോ സ്പൈനൽ ദ്രവം തിരികെ രക്തത്തിലേക്ക് തന്നെ ആഗിരണം ചെയ്യുന്നു ജീവൽ പ്രവർത്തനങ്ങളെയെല്ലാം നിയന്ത്രിക്കുകയും ഏകോപിപ്പിക്കുകയും ചെയ്യുന്നത് മസ്തിഷ്കത്തിന്റെ വിവിധ ഭാഗങ്ങളാണ് മസ്തിഷ്കത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം ഇതിൽ ധാരാളം ചുളിവുകളും മടക്കുകളും കാണപ്പെടുന്നു സെറിബ്രത്തിന്റെ ചാരനിറമുള്ള പുറംഭാഗത്തെ കോർട്ടെക്സ് എന്നും വെളുത്ത നിറമുള്ള ഉൾഭാഗത്തെ മെഡുല എന്നും വിളിക്കുന്നു ചിന്ത ബുദ്ധി ഭാവന ഐശ്വിക ചലനങ്ങൾ ഇന്ദ്രിയാനുഭവങ്ങൾ എന്നിവയുടെ നിയന്ത്രണ കേന്ദ്രമാണ് സെറിബ്രം മസ്തിഷ്കത്തിലെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം രണ്ട് ദളങ്ങളായി കാണുന്ന സെറിബെല്ലത്തിലും ചുളിവുകളും ചാലുകളുമുണ്ട് പേശി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ച് ശരീര തുലന നില പാലിക്കുന്നത് സെറിബലമാണ് സെറിബലത്തിന് താഴെയായി കാണപ്പെടുന്ന മറ്റൊരു ഭാഗമാണ് തലാമസ് സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുമുള്ള ആവേഗ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെർബ്രത്തിലേക്കെത്തിക്കുന്നതും തലാമസ് ആണ് തലാമസിന് തൊട്ടു താഴെയായി കാണപ്പെടുന്ന ഭാഗമാണ് ഹൈപ്പോ തലാമസ് ഇത് ആന്തരസമസ്ഥിതി പാലനത്തിന് പ്രധാന പങ്കുവഹിക്കുന്നു സെറിബിളത്തിന് താഴെ സെരുബല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന ഭാഗമാണ് മെഡുല ഒബ്ലാങ്കേറ്റ ഹൃദയസ്പന്ദനം ശ്വാസോച്ഛ്വാസം എന്നീ അനൈശ്ചിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നത് മെഡുല്ല ഒബ്ലങ്കേറ്റയാണ് വീഡിയോ ശ്രദ്ധിച്ചല്ലോ അല്ലേ മസ്തിഷ്കത്തിലെ പ്രധാന ഭാഗങ്ങൾ ഏതെല്ലാമാണ് ഒന്നാമത്തെ ഭാഗം സെരിബ്രമാണ് മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം ദ ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ സെറിബ്രത്തിൽ ധാരാളം ചുളിവുകളും മടക്കുകളും കാണുന്നു

മെഡുല വെളുത്ത നിറത്തിലും കാണപ്പെടുന്നു അതെന്തുകൊണ്ടാണ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയതാണ് ദ ഗ്രേ കളേർഡ് ഔട്ടർ പാർട്ട് ഓഫ് സെറിബ്രം ഈസ് കാൾഡ് ഗ്രേ മാറ്റർ ആൻഡ് വൈറ്റ് കളേർഡ് ഇന്നർ പാർട്ട് ഈസ് കാൾഡ് വൈറ്റ് മാറ്റർ സെറിബ്രം ധാരാളം പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് സെറിബ്രം ചിന്ത ബുദ്ധി ഓർമ്മ ഭാവന എന്നിവയുടെ നിയന്ത്രണ കേന്ദ്രമാണ് സെറിബ്രം ഇത് ദ സെൻറ്റർ ഓഫ് തോട്ട് ഇൻ്റലിജൻസ് മെമ്മറി ആൻഡ് ഇമാജിനേഷൻസ് കൂടാതെ ഇന്ദ്രിയാനുഭവങ്ങൾ ഉളവാക്കുന്നതും സെറിബ്രമാണ് കാഴ്ച കേൾവി മണം രുചി തുടങ്ങിയ ഇന്ദ്രിയ അനുഭവങ്ങൾ സാധ്യമാക്കുന്ന ഭാഗവും സെറിബ്രമാണ് ഇറ്റ് എ സെൻസേഷൻസ് ഐച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും സെറിബ്രം തന്നെയാണ് കൺട്രോൾ വോളണ്ടറി മൂമെൻറ്റ്സ് രണ്ടാമത്തെ ഭാഗം സെറിബല്ല മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗമാണ് ഇറ്റ് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഇത് കാണുന്നത് ത്തിന് പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായിട്ടാണ് കാണപ്പെടുന്നത് ഇറ്റ് ഈസ് സീൻ ബിഹൈൻഡ് ദ സെരിബ്രം ആസ് ടു ഫ്ലാറ്റ്സ് സെരിബലത്തിലും ചുളിവുകളും ചാലുകളും കാണപ്പെടുന്നുണ്ട് ഇറ്റ് ആൾസോ കണ്ടെയ്ൻ ഫിഷേഴ്സ് ആൻഡ് ഗ്രൂസ് സെരിബലത്തിൻ്റെ ധർമ്മങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം പേശികളുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് ശരീര തുലന നില പാലിക്കുന്ന ഭാഗമാണ് സെറിബെല്ല സെരിബെല്ലം കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ് മസ്കുലാർ ആക്ടിവിറ്റീസ് ആൻഡ് മെയിൻറ്റെയിൻ ഇക്യുബ്രിയ ഓഫ് ദ ബോഡി മൂന്നാമത്തെ ഭാഗം മെഡുല്ല ഒബ്ലോങ്കേറ്റ സെറിബ്രത്തിന് ചുവടെ സെരിബെല്ലത്തോട് ചേർന്ന് ദണ്ഡാകൃതിയിൽ കാണപ്പെടുന്ന ഭാഗമാണ് ഇറ്റ് ഈസ് ദ

ആണ് സെരിബ്രത്തിന് താഴെയായി കാണപ്പെടുന്നു ഈസ് സിറ്റുവേറ്റഡ് ബിലോ ദ സെറിബ്ര സെറിബ്രത്തിലേക്കും സെരിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രമാണ് തലാമസ് ഇറ്റ് ആക്സസ് റിലീസ് സ്റ്റേഷൻ ഓഫ് ടു ആൻഡ് ഫ്രം ദ സെറിബ്ര ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആവേഗങ്ങളെ പരിശോധിച്ച് പ്രാധാന്യമുള്ളവയെ സെറിബ്രത്തിലേക്ക് അയക്കുന്നു അനലൈസസ് ഇമ്പേഴ്സസ് ഫ്രാം വേരിയസ് പാർട്സ് ഓഫ് ദ ബോഡി ആൻഡ് സെൻസ് ദ ഇമ്പോർട്ടൻ്റ് വൺസ് ടു ദ സെറിബ്ര അടുത്ത ഭാഗം ഹൈപ്പോ തലാമസ് ആണ് തലാമസിന് തൊട്ടു താഴെയായി കാണപ്പെടുന്ന ഭാഗമാണ് സിറ്റുവേറ്റഡ് ജസ്റ്റ് ബിലോ ദ തലാമസ് ആന്തര സമസ്ഥിതി പാലനമാണ് ധർമ്മം മെയിൻ്റനൻസ് ഓഫ് ഹോമിയോസ്റ്റാസിസ് ഇത്രയുമാണ് നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ പ്രധാന ഭാഗങ്ങൾ ഒന്നുകൂടി പറയാം സെറിബ്രം സെറിബെല്ലം മിഡിലൊബ്ലോങ്കേറ്റലാമസ് ഹൈപ്പോതലാമസ് പ്രധാനമായ ഈ ഭാഗങ്ങളും അവയുടെ പ്രത്യേകതയും ധർമ്മവും സയൻസ് ഡയറിയിൽ പട്ടികപ്പെടുത്തണം മസ്തിഷ്ക ഭാഗങ്ങൾ രണ്ടാമത്തെ കോളത്തിൽ പ്രത്യേകത മൂന്നാമത്തെ കോളത്തിൽ അവയുടെ ധർമ്മം മൂന്ന് കോളങ്ങളായി സയൻസ് ഡയറിയിൽ രേഖപ്പെടുത്തണം പാർട്സ് ഓഫ് ബ്രെയിൻ സെക്കൻഡ് കോളം ഫീച്ചേഴ്സ് ഓർ പെക്യുലിയാരിറ്റീസ് തേർഡ് കോളം ഫങ്ഷൻസ് ഒപ്പം തന്നെ മസ്തിഷ്കത്തിൻ്റെ നെടുകയുള്ള ഛേദത്തിൻ്റെ ചിത്രം വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തണം ഇപ്പോൾ സയൻസ് ഡേറിയിൽ മസ്തിഷ്കവുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ പ്രവർത്തനമാണ് ഒന്ന് ഭാഗങ്ങളും ധർമ്മവും പ്രത്യേകതയും രേഖപ്പെടുത്തണം രണ്ടാമത്തത് നെടുകയുള്ള ചേതത്തിൻ്റെ ചിത്രം വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തണം ഒപ്പം തന്നെ കഴിയുന്ന ആളുകൾക്ക് മസ്തിഷ്കത്തിൻ്റെ നെടുകയുള്ള ഛേതത്തിൻ്റെ ഒരു ടു ഡി മോഡൽ നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ അത് നിർമ്മിക്കുകയും സ്കൂൾ പ്രവർത്തനം സാധാരണ നിലയിലെത്തുമ്പോൾ ക്ലാസ് മുറിയിൽ പ്രദർശിപ്പിക്കുകയും ചെയ്യണം ഈ പത്രവാർത്തകൾ ഒന്ന് ശ്രദ്ധിക്കൂ നിത്യവും ഇത്തരമൊരു വാർത്ത നമ്മൾ കാണുന്നതാണ് ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റ് ആവശ്യകത ബോധ്യപ്പെടുത്തുന്ന ഈ ഒരു വീഡിയോ ഒന്ന് ശ്രദ്ധിക്കാം ഹലോ ഞാൻ ഡോക്ടർ ലക്ഷ്മി നമ്മളോട് എല്ലാരും പറയാറുള്ള കാര്യമാണ് ഈ മോട്ടോർ സൈക്കിൾ ഓടിക്കുന്ന സമയത്ത് ഹെൽമെറ്റ് വെക്കണം എന്നല്ലേ എന്തുകൊണ്ട് അത് ഫൈൻ ഒഴിവാക്കാൻ വേണ്ടി മാത്രമാണോ അല്ല ഈ മോട്ടോർ സൈക്കിൾ ആക്സിഡൻസ് നടക്കുമ്പോൾ ഏറ്റവും കൂടുതൽ മരണം സംഭവിക്കുന്നത് ഹെഡ് ഇഞ്ചുറി കാരണമാണ് നമ്മുടെ സർവേ അനുസരിച്ച് ഏകദേശം ഒരു സിക്സ്റ്റി നെർസെന്റേജ് ഹെഡ് ഇഞ്ചറീസ് നമുക്ക് ഹെൽമെറ്റ് വെച്ചാൽ പ്രിവെന്റ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഒരു ഫോർട്ടി പെർസെന്റേജോളം ഈ ഹെഡ് ഇഞ്ചുറി കാരണമുള്ള മരണങ്ങളും നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും സോ ഹെൽമെറ്റ് വെക്കുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഈ ഹെൽമെറ്റ് വെക്കാതെ നമ്മൾ മോട്ടോർ സൈക്കിൾ ആക്സിഡന്റിലായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാൻ നോക്കാം നമ്മുടെ ഹെഡ് ഫോഴ്സ് ഏതെങ്കിലും ഒരു ഹാർഡ് സർഫേസിൽ ഹിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഹെഡിന് ചുറ്റും ഒരു സ്കൾ ഉണ്ട് പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള മെനിഞ്ചസ് ലെയർ ഉണ്ട് അതുപോലെ തന്നെ സി എസ് എഫ് ഉണ്ട് അപ്പോൾ ഒരു ചെറിയ ഫോഴ്സിലാണ് ഇടിക്കുന്നതെങ്കിൽ നമ്മളിപ്പോൾ ജമ്പ് ചെയ്യുമ്പോൾ പിന്നെ അതുപോലെ ചെറുതായിട്ടൊന്ന് എവിടെയെങ്കിലും വെച്ച് മുട്ടുമ്പോഴൊക്കെ ഈ മെനിഞ്ചസും സി എസ് എഫ് ഒക്കെ നമ്മുടെ ബ്രെയിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് സി എസ് എഫ് ഒക്കെ ഷോക്ക് അബ്സോർബർ ആയിട്ട് ആക്ട് ചെയ്തിട്ട് അതിന്റെ ഫോഴ്സ് ഡിസ്പേഴ്സ് ചെയ്യുന്നുണ്ട് പക്ഷേ മോട്ടോർ സൈക്കിൾ ആക്സിഡൻറ്റിലും ഭയങ്കര വലിയൊരു ഫോഴ്സാണ് വലിയൊരു ഇമ്പാക്റ്റാണ് ഉണ്ടാവുന്നത് ആ സമയത്ത് നമ്മുടെ മെൻജസ്റ്റിനോ നമ്മുടെ സ്കള്ളിനോ അതുപോലെ സി എസ് എഫിനോ അത്ര ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കാൻ പറ്റുന്നില്ല അപ്പോൾ ബ്രെയിന് സ്കള്ളിൻ്റെ അകത്ത് ബൗൺസ് ചെയ്യും ഫ്രണ്ടിലോട്ടും ബാക്കിലോട്ടും ബൗൺസ് ചെയ്തതിന് ശേഷം ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടാവും അതായത് ട്രോമാറ്റിക് ബ്രെയിൻ ഇഞ്ചുറി ഉണ്ടാവും അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കണ്ടീഷനാണ് പേഴ്സൺ കെൻ ഇവന്റ് ആയി മരിക്കാൻ വരെ സാധ്യതയുണ്ട് ഇനി ഹെൽമെറ്റ് വെക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നോക്കാം ഹെൽമെറ്റ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതേപോലെ ഒരു ഇമ്പാക്റ്റ് ഒരു ഹൈ ഇംപാക്റ്റ് ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഹെൽമെറ്റ് ആ ഫോഴ്സിനെ ഡിസ്പേഴ്സ് ചെയ്യുകയും അബ്സോർബ് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അപ്പം ഹെൽമെറ്റിന് എന്തെങ്കിലും ഇഞ്ചറി പറ്റിയാലും നമ്മുടെ സ്കളും അതുപോലെ നമ്മുടെ ബ്രെയിനും സേഫായിട്ടിരിക്കും ഈ ഹെഡ് ഇഞ്ചറി പറ്റുമ്പോൾ ചിലപ്പോൾ സ്കൾ ഫ്രാക്ചേഴ്സ് ഉണ്ടാവും പിന്നെ അതുപോലെ സ്കാൽപ്പിൽ ഇഞ്ചുറീസ് ഒക്കെ വരാം പക്ഷെ ഈ ബ്രെയിൻ ഇഞ്ചുറി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതുപോലെ ബ്ലീഡിങ് പിന്നെ ബ്രെയിനിലെ ടിയർ ഇതൊക്കെ ഉണ്ടാവും ഹൈ ഫോഴ്സിലാണെങ്കിൽ സോ ഹെൽമെറ്റ് വെച്ചാൽ ഇതൊക്കെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പം നിങ്ങൾ ഇനിയിപ്പോൾ നിങ്ങളുടെ വീട്ടിലെ പാരൻസ് ആയാലും ബ്രദറോ ആരെങ്കിലും പുറത്തു പോകുമ്പോൾ നിങ്ങൾ എന്തായാലും നിർബന്ധമായിട്ടും ഹെൽമെറ്റ് വയ്ക്കാൻ പറയാം ഇനി നിങ്ങളും ലൈസൻസ് ഒക്കെ എടുത്ത് വണ്ടി ഓടിക്കാൻ തുടങ്ങുമ്പോൾ നിർബന്ധമായിട്ടും ഹെൽമെറ്റ് വെക്കുക എല്ലാവരും സേഫായിട്ടിരിക്കുക താങ്ക് യു മസ്തിഷ്കത്തിന്റെ പ്രാധാന്യം വളരെ വലുതാണ് അതേപോലെ തന്നെയാണ് മസ്തിഷ്കത്തിൻ്റെ സംരക്ഷണവും ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഹെൽമെറ്റ് ധരിക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യമായില്ലേ ഹെൽമെറ്റ് ധരിക്കേണ്ടതിൻ്റെ ആവശ്യകതയുമായി ബന്ധപ്പെട്ട പോസ്റ്ററുകൾ ഡിജിറ്റലായി നിർമ്മിക്കുകയും നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യുകയും അതോടൊപ്പം തന്നെ ബോധവൽക്കരണ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാവുകയും ചെയ്യണം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയ പ്രധാന ആശയങ്ങൾ ഒന്നാമതായി നാഡീവ്യവസ്ഥയെക്കുറിച്ചാണ് നാഡീവ്യവസ്ഥയുടെ രണ്ട് ഭാഗങ്ങൾ കേന്ദ്ര നാഡീവ്യവസ്ഥയും പെരിഫറൽ നാഡീവ്യവസ്ഥയും അതിൻ്റെ ഭാഗങ്ങളും നമ്മൾ മനസ്സിലാക്കി രണ്ടാമതായിട്ട് കേന്ദ്ര നാഡീവ്യവസ്ഥയുടെ ആദ്യ ഭാഗമായിട്ടുള്ള മസ്തിഷ്കത്തെക്കുറിച്ചാണ് മസ്തിഷ്കത്തിൻ്റെ സംരക്ഷണം പോഷണം പ്രധാന ഭാഗങ്ങൾ അവയുടെ ധർമ്മ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് ഇന്നത്തെ ക്ലാസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് പ്രവർത്തനങ്ങൾ നിർദ്ദേശിച്ചിട്ടുണ്ട് ആ പ്രവർത്തനങ്ങളെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്താം ഒന്നാമത്തെ പ്രവർത്തനം നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ആശയ ചിത്രീകരണം പൂർത്തീകരിക്കാനാണ് രണ്ടാമത്തത് മസ്തിഷ്കത്തിൻ്റെ സംരക്ഷണവും പോഷണത്തെയും കുറിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ മൂന്നാമത്തെ പ്രവർത്തനം മസ്തിഷ്കത്തിൻ്റെ ചിത്രം വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തണം ട്രോ ദ പിക്ചർ ഓഫ് ബ്രെയിൻ ആൻഡ് ലാബൽ ദ പാർട്സ് നാലാമത്തെ പ്രവർത്തനം മസ്തിഷ്ക ഭാഗങ്ങൾ അവയുടെ പ്രത്യേകത ധർമ്മ എന്നിവ പട്ടികപ്പെടുത്താനാണ് നിർദ്ദേശിച്ചത് ഈ പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്യുകയും പാഠപുസ്തകത്തിൻ്റെ കൂടി പ്രവർത്തനങ്ങൾ കൃത്യമായി ചെയ്യുകയും നിങ്ങളുടെ അധ്യാപകരുമായി സംവദിച്ചുകൊണ്ട് നിങ്ങൾ കണ്ടെത്തിയ ഉത്തരങ്ങൾ മെച്ചപ്പെടുത്തുകയും അത് സയൻസ് ഡയറിയിൽ കൃത്യമായി രേഖപ്പെടുത്തുകയും വേണം ഇന്ന് നമ്മൾ മനസ്സിലാക്കിയ ആശയങ്ങളുമായി ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ നമുക്കൊന്ന് പരിചയപ്പെടാം ഈ ഭാഗവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ഒരു ചോദ്യമാണ് മസ്തിഷ്കത്തിൻ്റെ ചിത്രം വരച്ച് ഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് അടയാളപ്പെടുത്താനായിട്ടുള്ളത് സ്ക്രീനിൽ നൽകിയ ചോദ്യം ശ്രദ്ധിക്കുക ഇതിൽ മൂന്ന് സൂചകങ്ങളാണ് നൽകിയിട്ടുള്ളത് ഒന്നാമത്തത് ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്നു രണ്ടാമത്തത് സരിബ്രത്തിലേക്കും സരിബ്രത്തിൽ നിന്നുമുള്ള ആവേഗങ്ങളുടെ പുനഃപ്രസരണ കേന്ദ്രം മൂന്നാമത്തത് മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ വലിയ ഭാഗം ആദ്യ ഭാഗം മെയിൻ്റെസ് ഹോമിയോസ്റ്റാസിസ് രണ്ടാമത്തത് റിലീസ്റ്റേഷൻ ഓഫ് ഇമ്പൽസസ് ടു ആൻഡ് ഫ്രം ദ സെറി ബ്ര മൂന്നാമത്തത് ദ സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ഈ മൂന്ന് സൂചകങ്ങൾ ഏത് മസ്തിഷ്ക ഭാഗത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് തിരിച്ചറിയുകയും ആ ഭാഗം ചിത്രത്തിൽ അടയാളപ്പെടുത്തുകയുമാണ് വേണ്ടത് മറ്റൊരു ചോദ്യമാതൃകയാണ് നൽകിയിട്ടുള്ളത് രണ്ട് കോളങ്ങൾ ഒന്നാമത്തെ കോളത്തിൽ മസ്തിഷ്ക ഭാഗങ്ങൾ രണ്ടാമത്തെ കോളത്തിൽ അതിൻ്റെ ധർമ്മം എ കോളത്തിനനുസരിച്ച് ബി കോളത്തെ അറേഞ്ച് ചെയ്യാനാണ് നിർദ്ദേശിച്ചിട്ടുള്ളത് ഇതും മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു ചോദ്യം മാതൃകയാണ് ഇത്തരത്തിലുള്ള കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ തന്നെ കണ്ടെത്തുകയും അവയ്ക്കുള്ള ഉത്തരങ്ങൾ രേഖപ്പെടുത്തുകയും വേണം നിങ്ങൾ കണ്ടെത്തിയ ചോദ്യങ്ങളും രേഖപ്പെടുത്തിയ ഉത്തരങ്ങളും നിങ്ങൾ അധ്യാപകരുമായി സംവദിച്ചുകൊണ്ട് മെച്ചപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു കൂടുതൽ ആശയങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാവർക്കും നമസ്കാരം